നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 2030 സ്മാർട്ട് ഫോണുകൾ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ആശയവിനിമയ ഉപകരണം അല്ലാതായി മാറുമെന്ന് നോക്കിയ സിഇഒ പെക് ലെൻഡ്മാർക്ക് അറിയിച്ചു. 2030 സെക്സ് ജി നെറ്റ്വർക്ക് നിലവിൽ വരുമെന്നും അപ്പോഴേക്കും സ്മാർട്ട് ഫോൺ ഇന്നുള്ളതുപോലെ സർവ്വസാധാരണ ആശയവിനിമയ ഉപകരണമായിരിക്കില്ലെന്നും ആണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത്തരം സാങ്കേതിക വിദ്യകൾ നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് തന്നെ നിർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പനികൾ ഇതിനകം 6G വേണ്ടി വലിയ രീതിയിലുള്ള നിക്ഷേപം തുടങ്ങിയതായാണ് അറിയുന്നത്. ലോകത്തെ മുൻനിര സാങ്കേതിക വിദ്യാ കമ്പനികളായ കാൽക്കോം, ആപ്പിൾ, ഗൂഗിൾ, LG തുടങ്ങിയവയെല്ലാം ഈ രംഗത്ത് ഒറ്റയ്ക്കോ കൂട്ടായോ ഉള്ള ശ്രമങ്ങളിലാണെന്നും വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ അദ്ദേഹം അറിയിച്ചു. നേപ്പാളിൽ  22 പറന്ന വിമാനം കാണാതായി. ആഭ്യന്തര സർവീസുകൾ നടത്തിയിരുന്ന താര എയറിന്റെ ചെറുവിമാനമാണ് കാണാതായത്. വിമാനത്തിൽ 19 യാത്രക്കാരും 3 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 ഇന്ത്യക്കാരാണ്, 3 ജപ്പാൻ സ്വദേശികളും, ബാക്കി നേപ്പാൾ പൗരന്മാരാണ്. നേപ്പാൾ നഗരമായ പൊക്കാരയിൽ നിന്ന് ജാംസോയിലേക്ക് പോവുകയായിരുന്നു വിമാനം. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിമാനം കണ്ടെത്തുന്നതിനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ജർമ്മനിയിലെ റൈലൻഫാൾ സംസ്ഥാനത്തെ മൈൻസ് ലെർഷൻബർഗിൽ ആകാശത്ത് നിന്ന് യൂറോ നോട്ടുകൾ എത്തിയത് അതിശയമായി. 200 പെയ്തിറങ്ങിയത്. ഭൂമിയിലേക്ക് കുറഞ്ഞത് 50,000 വീണെന്ന് പോലീസ് കണക്കാക്കുന്നു. പണം എവിടെ നിന്ന് വന്നു, എന്തിനാണ്, എങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. എന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരം പോലീസിന് ഒടുവിൽ ദുരൂഹത പരിഹരിക്കാൻ കഴിഞ്ഞു. ഉയരം കൂടിയ ബഹുനില കെട്ടിടത്തിൽ നിന്നാണ് യൂറോ മഴ പെയ്തിറങ്ങിയത്. പണത്തിന്റെ മഴയ്ക്ക് ഉത്തരവാദിയായ വ്യക്തിയെ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അത് ആരാണെന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വലിയ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. പ്രദേശത്തെ ഒരു വീട്ടിൽ നിന്ന് പണം പറന്നുയരുകയായിരുന്നു. മധ്യവസ്കനായ ഒരാൾ അസാധാരണമായ ഒരു അവസ്ഥയിലുമായിരുന്നു. പണത്തിന്റെ സത്യസന്ധമായ കൈവശം തെളിയിക്കാൻ കഴിഞ്ഞതായി പോലീസ് പറഞ്ഞു. ബന്ധപ്പെട്ട വ്യക്തിയോടുള്ള പരിഗണന കാരണം ആരും കൂടുതൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇതുവരെ നോട്ടുകൾ കണ്ടെത്തിയവരോട് മൈൻസ് പോലീസ് നന്ദി അറിയിച്ചു. ലഭിച്ച പണം പോലീസിന് കൈമാറാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടെത്തുന്ന പണം സൂക്ഷിക്കുന്നത് തട്ടിപ്പെന്ന കുറ്റമായി കണക്കാക്കാമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതൊരു മോഷണത്തിന് സമാനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുകയോ പിഴയോ തടവോ പോലും ലഭിക്കുകയും ചെയ്യാമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജർമ്മനിയിലെ റിട്ടയർമെന്റ് പ്രായം 70 ഉയർത്തിയേക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. എന്നാൽ വിരമിക്കൽ സമയം എങ്ങനെ ക്രോഡീകരിക്കണമെന്ന് മുൻനിര സാമ്പത്തിക വിദഗ്ധർ പറയുമ്പോൾ ഫെഡറൽ തൊഴിൽ മന്ത്രി ഹൂബർട്ടോസ് ഹൈൽ ഈ വിദഗ്ധ നീക്കം വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന മുന്നറിയിപ്പുമായി പിന്നാലെയെത്തി. പണപ്പെരുപ്പത്തിനെതിരെ പോരാടുന്നതിന് ജർമ്മൻകാർ 70 വരെ ജോലി ചെയ്യേണ്ടി വരുമോ? എന്നാൽ ഫെഡറൽ ലേബർ മന്ത്രി ഹൂബർട്ടോസ് ഹൈൽ ഇപ്പോൾ ഈ നിർദ്ദേശം നിരസിച്ചിരിക്കുകയാണ്. ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ നഴ്സോ 70 ജോലി ചെയ്യണം എന്ന ആശയം തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ പറയാനാവൂ എന്നാണ് മന്ത്രി പറയുന്നത്. ഉയർന്നു വരുന്ന പണപ്പെരുപ്പത്തെ നേരിടാൻ എന്ത് ചെയ്യണമെന്ന് സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്നുമുണ്ട്. എന്നാൽ 70 വിരമിക്കുന്നതിനെ കുറിച്ച് യൂണിയനുകളും സാമൂഹിക വിദഗ്ധരും പറയുമ്പോൾ നിയമപരമായ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കില്ലെന്ന് മുന്നണി സഖ്യത്തിൽ സമ്മതിച്ചിട്ടുള്ളതായി മന്ത്രി വെളിപ്പെടുത്തി. ജർമ്മനിയിലെ പലരുടെയും ജീവിത യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ചർച്ചയാണിത്. നിലവിലെ നിയമ സാഹചര്യം അനുസരിച്ച് പെൻഷൻകാരുടെ പ്രായപരിധി 2029 65 നിന്ന് 67 അതും എല്ലാവരുടെയും പ്രായപരിധി ഉയർത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. മൂത്രവും മലിനജലവും ശുദ്ധീകരിച്ച് ബിയർ നിർമ്മിക്കുന്ന പരീക്ഷണമായി സിംഗപ്പൂർ കമ്പനി. ന്യൂ ബ്രൂ എന്നാണ് പരീക്ഷണ ബ്രാൻഡിന് പേര് നൽകിയിരിക്കുന്നത്. മലിനജലത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ശുദ്ധജല ബ്രാൻഡായ നൊവാട്ടറാണ് ഇവർ ബിയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. US ഒക്ലഹോമയിൽ ഗർഭച്ഛിദ്ര നിരോധന നിയമം കർക്കശമാക്കി. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് ഗവർണർ അംഗീകാരം നൽകി. ഇതോടെ രാജ്യത്തെ ഏറ്റവും കർക്കശമായ ഗർഭച്ഛിദ്ര നിരോധനമുള്ള സംസ്ഥാനമായി ഒക്ലഹോമ മാറി. ടെക്സാസിൽ കഴിഞ്ഞ വർഷം പാസാക്കിയ നിയമത്തിന്റെ ചുവടുപിടിച്ച് ക്രിമിനൽ നടപടികളേക്കാൾ സിവിൽ വ്യവഹാരങ്ങളിലൂടെ നിരോധനം നടപ്പാക്കാനാണ് നിയമത്തിൽ നിർദ്ദേശിക്കുന്നത്. US സർക്കാരിന്റെ പ്രധാന വെബ്സൈറ്റുകൾ ഹിന്ദി, ഗുജറാത്തി, പഞ്ചാബി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിൽ കൂടി ലഭ്യമാക്കാൻ ശുപാർശ ചെയ്തു. US പ്രസിഡൻഷ്യൽ കമ്മീഷന്റെ ശുപാർശ സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡനാണ് അന്തിമ തീരുമാനം ഇനി എടുക്കേണ്ടത്. 2020 നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബൈഡൻ ഹിന്ദി, ഗുജറാത്തി, പഞ്ചാബി, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും പ്രചാരണം നടത്തിയിരുന്നു. ഇത് പ്രയോജനം ചെയ്തെന്നാണ് വിലയിരുത്തൽ. കോട്ടയം സ്വദേശിനി ലണ്ടനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ചിങ്ങവനം ചീരഞ്ചിറ സിജി മാത്യുവിന്റെ ഭാര്യയും ആർക്കിടെക്ടുമായ ബെൻസി ജോസഫ് എന്ന 42-കാരിയാണ് ലണ്ടനടുത്ത് ചെംസ്ഫോർഡിലെ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഒരു വർഷം മുമ്പാണ് ഇവർ ദുബൈയിൽ നിന്നും ലണ്ടനിലേക്ക് കുടിയേറിയത്.
പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രണ്ട് മക്കളിൽ മൂത്ത കുട്ടിക്ക് ഏഴാം ക്ലാസ്സിൽ ഗ്രാമർ സ്കൂളിൽ പ്രവേശനം ലഭിച്ചതിനെ തുടർന്നാണ് ബെൻസിയും കുടുംബവും ചെംസ്ഫോർഡിൽ എത്തുന്നത്. ലണ്ടൻ ഓർത്തഡോക്സ് ഗ്രിഗോറിയോസ് പള്ളി അംഗമാണ് ഇവർ. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് ബെൻസി ആർക്കിടെക് ബിരുദം സ്വന്തമാക്കിയത്. നിലവിൽ ചെംസ്ഫോർഡിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പ്ലാനിംഗ് ആൻഡ് കൺസൾട്ടന്റ് ആയി ജോലി ചെയ്യുകയായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം റാന്നി സ്വദേശി യു കെയിലേക്ക് വരാനിരിക്കെ നാട്ടിൽ വെച്ച് മരിച്ചതിന്റെ പിന്നാലെയാണ് വീണ്ടും ഒരു മരണം യു കെ മലയാളികളെ തേടിയെത്തിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയാൽ മാഡ്രിഡ് കരസ്ഥമാക്കി. ഫൈനലിൽ കരുത്തരായ ലിവർപൂളിനെ എതിരില്ലാത്ത ഒരു ഗോളിന് കീഴടക്കിയാണ് റയൽ മാഡ്രിഡ് കിരീടം ഉയർത്തിയത്. റയലിന്റെ 14th ചാമ്പ്യൻസ് ലീഗ് കിരീടമാണിത്. മത്സരത്തിന്റെ 59th മിനിറ്റിലായിരുന്നു റയലിന്റെ വിജയഗോൾ പറന്നത്. വിനീഷ്യസ് ജൂനിയറാണ് റയലിനായി ഗോൾ നേടിയത്. അതേസമയം മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിയിട്ടും ലിവർപൂളിന് വിജയം നേടാനായില്ല. 2018 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ലിവർപൂൾ റയലിനോട് പരാജയപ്പെട്ടിരുന്നു. നിശ്ചയിച്ച സമയത്തേക്കാൾ 35 മിനിറ്റ് വൈകിയാണ് മത്സരം ആരംഭിച്ചത്. സ്റ്റേഡിയത്തിന് പുറത്ത് ആരാധകർ അക്രമാസക്തമായതാണ് മത്സരം വൈകിയത്. മുൻ പാർലമെന്റ് അംഗങ്ങളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട ചട്ടം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. മുൻ MPമാർക്ക് ഒന്നിലധികം പെൻഷൻ വാങ്ങാമെന്ന നിലയിലെ വ്യവസ്ഥ ഇതോടെ ഇല്ലാതായി. MLA MPയും ആയിരുന്ന ഒരാൾക്ക് പുതുക്കിയ ചട്ടമനുസരിച്ച് ഏതെങ്കിലും ഒരു പെൻഷന് മാത്രമേ അർഹതയുണ്ടാവൂ. ഇതുവരെ മുൻ MP എന്ന നിലയ്ക്കും MLA എന്ന നിലയ്ക്കും പെൻഷൻ വാങ്ങാമായിരുന്നു. ഇതിനാണ് മോദി സർക്കാർ തടയിട്ടത്. MPമാരുടെ ശമ്പളം അലവൻസ് കാര്യങ്ങൾക്കായുള്ള പാർലമെന്ററി സംയുക്ത സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ചട്ടം മാറ്റിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ വിചാരണത്തിന് ഇന്ന് തിരശീല വീഴും. വൈകിട്ട് 6 വിവിധ ഇടങ്ങളിൽ വിപുലമായ പരിപാടികളോടെയാകും മുന്നണികളുടെ കൊട്ടിക്കലാശം. പ്രചരണാർത്ഥം നിയോജകമണ്ഡലത്തിലെത്തിയ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകർ, പ്രതിനിധികൾ തുടങ്ങിയ ആളുകളുടെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ് ചട്ടം. May 31 തെരഞ്ഞെടുപ്പ്. ഉമാ തോമസ്, ഡോക്ടർ ജോ ജോസഫ്, AN രാധാകൃഷ്ണൻ എന്നിവരാണ് മുഖ്യ സ്ഥാനാർത്ഥികൾ. ഗാനമേളകൾ ജനകീയമാക്കിയ പ്രശസ്ത പിന്നണി ഗായകൻ ഇടവാ ബഷീർ ഗാനമേളയ്ക്കിടെ വേദിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. 78 വയസ്സായിരുന്നു. യേശുദാസിന്റെയും മുഹമ്മദ് റാഫിയുടെയും പാട്ടുകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അനുഗ്രഹീത ഗായകൻ, ഗാനമേളകളെ ജനകീയമാക്കിയ കലാകാരൻ, വിദേശത്തു നിന്നുള്ള അത്യാധുനിക സംഗീത ഉപകരണങ്ങളാൽ ഗാനവേദികളിൽ പുതുമയൊരുക്കിയ കലാകാരൻ തുടങ്ങിയ വിശേഷണങ്ങൾ ഏറെയുള്ള ഇടവാ ബഷീർ ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്രയുടെ ആദ്യകാല ഗായകൻ, അതേ സംഗീത ഗ്രൂപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷവേദിയിൽ പാടിക്കൊണ്ടിരിക്കെയാണ് ലോകത്തോട് വിട പറഞ്ഞത്. യേശുദാസ് ആലപിച്ച മാനാഹത്തും എന്ന ഹിന്ദി ഗാനത്തിന്റെ അവസാനത്തെ പല്ലവി പാടിത്തീരാൻ 2 ബാക്കി നിൽക്കെയാണ് കുഴിഞ്ഞു വീണു മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.